എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു 10 നാടൻ കോഴിക്കുട്ടികളെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ കട തന്നെയാണ്. അതിൽ കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവിടെ താറാവ്, ടർക്കി, ഗിനിക്കോഴി, മീൻ, കിളികൾ എല്ലാം സെയിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പെടക്കുട്ടികളെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നുള്ളത്. ഒരു 1.5 മാസം പ്രായമുള്ള കുട്ടികളെ. നമ്മളെ വീട്ടിൽ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പിന്നീട് ഇടുന്നതായിരിക്കും. നമ്മളെ വീട്ടിൽ ഫാമും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാറില്ല. മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴികളെ നിർത്താറ്. 1 കൊല്ലം വരെ മുട്ടടിയിപ്പിച്ചതിന് ശേഷം നമ്മൾ കോഴികളെ മാറ്റി സാധാരണ ചെയ്യാറ്. അതിനുശേഷം ഇങ്ങനെ കോഴിക്കുട്ടികളെ ഒരു 1.5 മാസമുള്ള കോഴിക്കുട്ടികളെ വാങ്ങി നമ്മളെ കൂട്ടിൽ തന്നെ ഇട്ട് പുറത്തിറക്കാണ്ട് അതിന് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു മാസം കൂടിയും കൂട്ടിലിട്ട് വളർത്തും. അതിനുശേഷമാണ് നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മണ്ണിലേക്ക് ഇറക്കുള്ളൂ. അങ്ങനെ സാധാരണ ചെയ്യാറ്. അങ്ങനെ കോഴിക്കുട്ടികളെ ഒരു 10 എണ്ണത്തിന് ഒരു കൊട്ടയിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ കൊണ്ടുവിടുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മൾ അങ്ങനെ വീട്ടിലെത്തി. കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡി ആയി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ കോഴിക്കുട്ടികളെ തീറ്റ സെപ്പറേറ്റാണ്, അതൊരു ഡപ്പ പാത്രത്തിലും വെള്ളമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കൂട്ടിലാണ് ഇനി ഒരു മാസം കൂടി ഇടുക. കുറച്ചും കൂടിയും വലുതായതിനു ശേഷമാണ് നമ്മൾ അതിൻ്റെ ഞാൻ പറഞ്ഞ ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ മണ്ണിലേക്ക് ഇറക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ അതിനെ നേരെ മണ്ണിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് മണ്ണ് കൊത്തിയാൽ അതിന് എന്തെങ്കിലും അസുഖങ്ങൾ വരും. പിന്നെ അത് ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയാൽ പെട്ടെന്ന് അത് അതിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ചത്തുപോകാറ് ചെയ്യാറ്. ഞങ്ങളിപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഒരു മാസം കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തി ഒന്നുകൂടി വലുതാക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കാറുള്ളൂ.